വെൽക്കം ഓൾ. നമ്മൾ ഇന്ന് ടെറിഡോഫൈറ്റ്സിന്റെ സ്റ്റീലാർ എവല്യൂഷൻ എന്താണ് എന്നാണ് പഠിക്കുന്നത്. ടെറിഡോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഈ സെലാജിനല പോലുള്ള പ്ലാന്റ്സ് ഒക്കെ പെടുന്ന ഒരു ഗ്രൂപ്പാണ് ടെറിഡോഫൈറ്റ്സ്. ഇനി എന്താണ് സ്റ്റീല്? സ്റ്റീൽ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഹയർ പ്ലാന്റ്സിലൊക്കെ ഈ കണ്ടക്റ്റീവ് ടിഷ്യൂസ്, സൈലം ഫ്ലോയും അതിന്റെ എന്താണ് ട്രക്കിറ്റ്സ്, വെസൽസ് അതൊക്കെ ഉള്ളതിനെ നമ്മൾ വാസ്കുലാർ സിലിണ്ടർ എന്നൊക്കെ പറയും. പക്ഷെ ടെറിഡോഫൈറ്റ്സ് അത്രയും ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് അല്ല. അതുകൊണ്ട് ഇതിന്റെ ഈ ഒരു കണ്ടക്റ്റീവ് ടിഷ്യൂസിനെ നമ്മൾ അതിന്റെ ഒരു അറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണ് സ്റ്റീൽ. ഓക്കെ, ദ സെൻട്രൽ വാസ്കുലാർ സിലിണ്ടർ ഓഫ് ടെറിഡോഫൈറ്റ്സ് നോൺ ആസ് സ്റ്റീൽ. ഇനി ഈ സ്റ്റീലിൽ എന്തൊക്കെ ഉണ്ടാവാം? സൈലോ ഉണ്ടാവാം, അതുപോലെ തന്നെ ഫ്ലോയോ ഉണ്ടാവാം. ഇനി സൈലോ ഫ്ലോയോ മാത്രമല്ല, ചില പ്ലാന്റ്സിൽ പിത്ത് ഉണ്ടാവാം. പിത്ത്, സൈലം, ഫ്ലോയം, ഇനി ചിലതിലൊക്കെ സൈലോ ഫ്ലോയോ മാത്രമായിരിക്കും. ഇനി ഓരോ ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു സ്റ്റെമ്മിനെ സെക്ഷൻ എടുത്തിട്ട് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഭാഗത്ത് കൊണ്ടുപോയിട്ടാണോ അതിൻ്റെ ആ ഒരു സ്റ്റീൽ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുപോയിട്ടാണോ സ്റ്റീൽ ഉണ്ടായിരിക്കുക? അല്ല അല്ലേ. അതിന് കറക്റ്റായിട്ട് ഓരോ ഭാഗത്ത് ഇന്ന ടിഷ്യൂസിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇന്ന ലെയർ ഓഫ് ടിഷ്യൂസിൻ്റെ ഉള്ളിലാണ് ഇരിക്കേണ്ടത് എന്നുണ്ടാവും. അതുപോലെ ഇവിടെ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതൊരു കോർട്ടെക്സ് ആണെങ്കിൽ, ഇത് കോർട്ടെക്സ് ആണെങ്കിൽ ഈ കോർട്ടെക്സ് ഇതെന്താണ്? ഇത് സ്റ്റീലാണ്. ഓക്കെ, കോർട്ടെക്സിനെയും സ്റ്റീലിനെയും കറക്റ്റായിട്ട് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്തിട്ടുണ്ട്. എന്ത് വെച്ചിട്ടാണ്? പെരി സൈക്കിൾ എന്ന് പറയുന്ന ഒരു ലെയർ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് അതിനെ കോർട്ടെക്സിനെയും സ്റ്റീലിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി സ്റ്റീലാർ തിയറി. സ്റ്റീലാർ തിയറി, രണ്ട് പേരാണ് ഈ സ്റ്റീലാർ തിയറി പ്രപ്പോസ് ചെയ്തത്, വാൻ ഡിയേഗോവും അതുപോലെ തന്നെ ഡോളിയോട്ടും. 1886 ഇവിടെ രണ്ടുപേരുടെയും പേരൊന്ന് നോക്കി വെച്ചോ, വാൻ ഡിയേഗോവും അതുപോലെ തന്നെ ഡോളിയോട്ട്. ഇവർ പറഞ്ഞത് എന്താണ് എന്ന് വെച്ചാൽ, റൂട്ടും സ്റ്റെമ്മും, ഇപ്പോൾ ടെറിഡോഫൈറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റൂട്ടിനും സ്റ്റെമ്മിനും ഫണ്ടമെൻ്റലായിട്ട് രണ്ട് അല്ലെങ്കിൽ രണ്ട് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആണ് ഉണ്ടായിരിക്കുക. ഒന്ന് കോർട്ടെക്സും ഒന്ന് ഈ സെൻട്രൽ സിലിണ്ടർ. സെൻട്രൽ സിലിണ്ടറാണ് നമ്മുടെ സ്റ്റീല്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു ദം, അക്കോർഡിംഗ് ടു വാൻ ഡയഗ്രാം ആൻഡ് ഡോളിയോട്ട്, എന്താണ്? റൂട്ട് ആൻഡ് സ്റ്റെം ഹാവ് സെയിം ബേസിക് സ്ട്രക്ചർ, ടു ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഏതാണ്? കോർട്ടെക്സും സെൻട്രൽ സിലിണ്ടറും. അതിൽ വാൻ ഡയഗ്രാം പറഞ്ഞത് എന്താണ് എന്ന് വെച്ചാൽ, എൻഡോഡെർമിസ്, അനാറ്റമിക്കലി നോക്കുമ്പോൾ അനാറ്റമിക്കൽ ബൗണ്ടറി എന്നൊക്കെ പറയുന്നത് എന്താ നമുക്കറിയാലോ, കറക്റ്റായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. എൻഡോഡെർമിസ് എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. എപ്പിഡെർമിസ് നമുക്കറിയാം അല്ലെ, പുറത്തുള്ള ലെയറാണ് എപ്പിഡെർമിസ് എന്ന്. അതേപോലെ എൻഡോഡെർമിസ് എന്ന് പറയുന്ന ഒരു ലെയറും കൂടി എവിടെയുണ്ട്? നമ്മുടെ സെൻട്രൽ സിലിണ്ടറിൻ്റെയും സിലിണ്ടറിൻ്റെയും കോർട്ടെക്സിൻ്റെയും ഇടയിലുണ്ട്. ഏതിലാണുള്ളത്? വാസ്കുലാർ ക്രിപ്റ്റോഗാംസിൽ. ക്രിപ്റ്റോഗാംസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ്. ക്രിപ്റ്റോഗാംസും ഉണ്ട്, അതുപോലെ തന്നെ ഫാനറോഗാംസും ഉണ്ട്, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി ഹയർ പ്ലാന്റ്സിലാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എൻഡോഡെർമിസും പെരിസൈക്കിളും ഒന്നും ഉണ്ടായിരിക്കില്ല, അതിന് പകരം അവർക്ക് വേറെ സ്ട്രക്ചേഴ്സ് ആണ് ഉണ്ടായിരിക്കുക. ഇനി മറ്റൊരു തിയറി അല്ലെങ്കിൽ മറ്റു രണ്ട് ആളുകൾ പറഞ്ഞത് ആരൊക്കെയാണ്? ഫ്രോസ്റ്ററും ജിഫോർഡും. 1963 ഇവർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഇൻ റിലേഷൻ ടു ഹയർ പ്ലാന്റ്സ് ദ വാസ്കുലാർ സിലിണ്ടർ ഇസ് ബെറ്റർ സ്യൂട്ടഡ് ദാൻ സ്റ്റീൽ. ഹയർ പ്ലാന്റ്സിലാവുമ്പോൾ ഈ സ്റ്റീൽ എന്ന് പറയുന്ന വാക്കിനേക്കാട്ടും സ്യൂട്ടാവുന്നത് എന്താണ്? വാസ്കുലാർ സിലിണ്ടർ എന്ന് പറയുന്ന ടേം തന്നെയാണ്. ഇൻ ലോവർ വാസ്കുലാർ ക്രിപ്റ്റോഗാംസ് ലൈക്ക് ലൈക്കോപോഡിയം ആൻഡ് സെലാജിനല്ല, ദ ലീഫ് ട്രേസസ് ആർ അറ്റാച്ച്ഡ് ഓൺലി ടു ഇറ്റ് സർഫസ് ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഹയർ വാസ്കുലാർ ക്രിപ്റ്റോഗാംസ് ദ സ്റ്റീൽ ഇസ് കമ്പോസിറ്റ് സ്ട്രക്ചർ കൺസിസ്റ്റിംഗ് ഓഫ് എ വാസ്കുലാർ സിലിണ്ടർ ഓഫ് സ്റ്റെം ആൻഡ് ലീഫ് ട്രേസ്. അതായത് ലോവർ വാസ്കുലാർ ക്രിപ്റ്റോഗാംസിലാണെന്നുണ്ടെങ്കിൽ, സെലാജിന അല്ല, അതുപോലെ തന്നെ ലൈക്കോപോഡിയം പോലെയുള്ള ലോവർ വാസ്കുലാർ ക്രിപ്റ്റോഗാംസിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു സെക്ഷൻ എടുത്താലും നമുക്ക് ഒരു ലീഫ് ട്രേസ് കാണാൻ പറ്റില്ല, കാരണം ലീഫ് ട്രേസ് അതിൻ്റെ ബേസിലായിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഹയർ പ്ലാന്റ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇത് ലീഫ് ട്രേസ് വാസ്കുലാർ സിലിണ്ടർ അകത്ത് നമുക്ക് സ്റ്റെമ്മിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇനി എത്ര ടൈപ്പ് സ്റ്റീലുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് സ്റ്റീലുകളാണ് ടെറിഡോഫൈറ്റ്സിൽ ഉള്ളത് നോക്കാം. ഷ്മിത്ത് 1982 പറഞ്ഞത് പ്രകാരം രണ്ട് ടൈപ്പ് സ്റ്റീൽസ് ആണ് മെയിനായിട്ടുള്ളത്, പ്രോട്ടോസ്റ്റീലും സിഫണോസ്റ്റീലും. നമുക്ക് ആദ്യം പ്രോട്ടോസ്റ്റീൽ എന്താ നോക്കാം. പ്രോട്ടോസ്റ്റീൽ എന്ന് പറയുമ്പോൾ നോൺ മെഡുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റീലാണ്. ഒരു വളരെ സിമ്പിളാണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സൈലത്തിന് കവർ ചെയ്തിട്ട് ഒരു ബാൻഡോ ഫ്ലോയോ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ ഇത് സൈലം, സൈലം, ഇതിൻ്റെ ചുറ്റും ഫ്ലോയോ ഉണ്ടായിരിക്കും.
അതിനെ കവർ ചെയ്തിട്ട് സിംഗിൾ ഓർ മൾട്ടി ലെയേഴ്സ് ഓഫ് പെരിസൈക്കിൾ ഉണ്ടായിരിക്കും. ഈ പെരിസൈക്കിളിനെ കവർ ചെയ്തിട്ട് എൻഡോഡർമിസ് ഉണ്ടായിരിക്കും. അൾട്ടിമേറ്റ്ലി ഇതിന്റെ പുറത്ത് എന്തായിരിക്കും ഉണ്ടായിരിക്കുക? കോർട്ടെക്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, പിന്നെ അതിന്റെ പുറത്ത് എപ്പിഡർമിസ്, അങ്ങനെ ഒരു അറേഞ്ച്മെന്റ്. അപ്പൊ ഇതെന്താണ്? നോൺ മെഡുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റീൽ ആണ്. ഒരു സിമ്പിൾ കോർ ഓഫ് സൈലം സറൗണ്ടഡ് ബൈ എ ബാൻഡ് ഓഫ് ഫ്ലോയം. ദർ ഇസ് സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് പെരിസൈക്കിൾ ഔട്ട്സൈഡ് ദ ഫ്ലോയം വിച്ച് ഇസ് ഡെലിമിറ്റഡ് ബൈ കണ്ടിന്യൂസ് ഷീത്ത് ഓഫ് എൻഡോഡർമിസ്. നമ്മളിപ്പോ പറഞ്ഞ കാര്യമാണ്. ഇനി ഈ പ്രോട്ടോസൈലമാണ് ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള സ്റ്റീലാർ അറേഞ്ച്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ, ബോത്ത് ഇൻ ഫൈലോജനറ്റിക്കലി ആൻഡ് ഓണ്ടോജനറ്റിക്കലി. ഓക്കെ, ഇനി അതിന്റെ എക്സാമ്പിൾസ് ആണ് ഫോസിൽ സൈലോഫൈറ്റിയൽസിൽ വരുന്ന റൈനിയ. റൈനിയ നമ്മൾ പഠിച്ചിട്ടില്ലേ, പാലിയോബോട്ടണിയിൽ പഠിച്ചിട്ടുള്ള ഒരു എന്താണ്, ഒരു ടൈപ്പാണ് റൈനിയ എന്ന് പറയുന്നത്. ഈ റൈനിയ ഇത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലിവിങ് ആയിട്ടുള്ള നമ്മുടെ സൈലോട്ടം, സൈലോട്ടം പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. സൈലോട്ടം ഇതേപോലെ പ്രോട്ടോസ്റ്റീലിക് അറേഞ്ച്മെന്റ് ആണ് കാണിക്കുക. ഇനി പ്രോട്ടോസ്റ്റീൽ ഗീവ്സ് ഓഫ് ലീഫ് ട്രീസ് വിത്തൗട്ട് എനി ബ്രേക്ക് ഇൻ ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഡെവലപ്പിംഗ് എൻഡോഡർമിസ്. ഇവിടെ ആ ഒരു ഇത് നമ്മൾ വരയ്ക്കുമ്പോൾ ലീഫിന്റെ ഏതാണ് ലീഫ് ട്രേസുകൾ ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കില്ല. എൻഡോഡർമിസിന്റെ ആ ഒരു ഇതിൽ ലീഫ് ട്രേസുകൾ ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കില്ല. നമുക്കത് ഡയഗ്രാം വരയ്ക്കുമ്പോഴേ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ദർ ഇസ് നോ മാർക്ക്ഡ് ചേഞ്ചസ് ഇൻ ദ സോളിഡ് സൈലം കോർ. അതുപോലെ തന്നെ സൈലത്തിന്റെ കോറിൽ, അതായത് ഈ സെന്ററിലുള്ള സൈലത്തിൽ എന്തില്ല, ഒരു ചേഞ്ചും ഇല്ല. ഇത് ഇങ്ങനെ തന്നെ അങ്ങനെ തന്നെയാണ് നിൽക്കുക. ഇനി അതിന്റെ ടൈപ്പുകൾ, പ്രോട്ടോസ്റ്റീലിന്റെ ടൈപ്പുകളാണ്. നാല് ടൈപ്പ് പ്രോട്ടോസ്റ്റീൽ ആണുള്ളത്. ഹാപ്ലോസ്റ്റീൽ ഉണ്ട്, ആക്ടിനോസ്റ്റീൽ ഉണ്ട്, പ്ലെക്ടോസ്റ്റീൽ ഉണ്ട്, മിക്സ്ഡ് പ്രോട്ടോസ്റ്റീൽ ഉണ്ട്. അപ്പൊ ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടെ നോക്കിയാലോ. രണ്ട് ടൈപ്പ് സ്റ്റീലുകളാണുള്ളത്, പ്രോട്ടോസ്റ്റീലും സിഫണോസ്റ്റീലും. പ്രോട്ടോസ്റ്റീൽ എന്ന് പറയുകയാണെങ്കിൽ ഒരു സിമ്പിൾ കോർ ഓഫ് സൈലം സറൗണ്ടഡ് ബൈ എന്താണ് ബാൻഡ് ഓഫ് ഫ്ലോയം. അതിനെന്താണ് മൾട്ടിപ്പിൾ ലയേഴ്സ് ഓഫ് ഓർ സിംഗിൾ ലയേഴ്സ് ഓഫ് പെരിസൈക്കിൾ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന്റെ പുറത്തും ഒരു ഷീത്ത് ഓഫ് എൻഡോഡർമിസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയുള്ള സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രോട്ടോസ്റ്റീല്. ഇതിന്റെ ടൈപ്പുകളാണ് ഹാപ്ലോസ്റ്റീല്, ആക്ടിനോസ്റ്റീല്, അതുപോലെ തന്നെ മിക്സ്ഡ് പ്രോട്ടോസ്റ്റീല്, പ്ലക്ടോസ്റ്റീല്. ഹാപ്ലോസ്റ്റീല്, ഹാപ്ലോസ്റ്റീൽ എന്ന് പറയുമ്പോൾ ഇതാണ് ഏതാണ് നമ്മുടെ പ്രോട്ടോസ്റ്റീലിൽ തന്നെ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ളത്. ഓക്കെ, അത് ഓരോന്നും കഴിഞ്ഞ് വരുമ്പോഴാണല്ലോ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിലോട്ട് മാറാം. ഓക്കെ, സിമ്പിൾ ആൻഡ് മോസ്റ്റ് പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് ലേറ്റസ്റ്റ് ഓഫ് സ്റ്റീൽ കൺസിസ്റ്റ് ഓഫ് എ സോളിഡ് സൈലം കോർ. സോളിഡ് സൈലം കോർ ഉണ്ട്, അതിൻ്റെ സ്മൂത്തായിട്ടുള്ള എഡ്ജിനെ കവർ ചെയ്തിട്ടൊരു റിംഗ് ഓഫ് ഫ്ലോയും ഉണ്ട്. എക്സാമ്പിൾസ് ആണ് റൈനിയ, സെലാസിനല്ല, ലൈക്കോപോഡിയൊക്കെ. നമ്മൾ നേരത്തെ വരച്ച സെയിം ഡയഗ്രാം ആണ് ഇവിടെ വരിക. ഒരു സൈലം, അതിനെ കവർ ചെയ്തിട്ടൊരു ഫ്ലോയം. ഓക്കെ, ഇത്രയുള്ളൂ നമ്മുടെ ഹാപ്ലോസ്റ്റീലിക് അറേഞ്ച്മെന്റ്. പിന്നെ അതിൻ്റെ പുറത്ത് പെരിസൈക്കിളും എൻഡോഡർമിസും ഒക്കെ ഉണ്ടായിരിക്കും. എക്സാമ്പിൾസ് ആണ് ഫോസിൽഡ് ആയിട്ടുള്ള റൈനിയ, അതുപോലെ തന്നെ നമ്മുടെ സെലാസിനലയും ലൈക്കോപോഡിയും ഒക്കെ. ഓക്കെ, ഇനി ആക്ടിനോസ്റ്റീല്. ആക്ടിനോസ്റ്റീൽ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർ ഷേപ്പിനെ ആലോചിച്ചാൽ മതി. ഓക്കെ, സ്റ്റാർ ഷേപ്പ്. അപ്പൊ ഇതിൽ ആക്ടിനോസ്റ്റീലില് സ്റ്റാർ ഷേപ്പ്ഡ് ആയിട്ടുള്ള സൈലോൺ ഉണ്ടായിരിക്കുക, അതായത് ഇങ്ങനെ. അപ്പൊ ഇതാണ് ഒരു ഇതെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഉള്ളില്. ഓക്കെ, ഇതാണ് സൈലം, സ്റ്റാർ ഷേപ്പ്ഡ് സൈലം ഉണ്ടായിരിക്കും. ഇനി ഇതാണ് അതിന്റെ ഫ്ലോയം. ഓക്കെ, ഇത് സൈലം. സൈലം സ്റ്റാർ ഷേപ്ഡ് വിത്ത് മെനി റേഡിയേറ്റിംഗ് ആംസ്. റേഡിയേറ്റിംഗ് ആംസ് എന്ന് പറയുന്നത് ഈ ആംസിനെയാണ്. ഇത് അതൊക്കെ എന്താണ്? ഇതാണ് റേഡിയേറ്റിംഗ് ആംസ്. ഫ്ലോയം ഇൻസ്റ്റെഡ് ഓഫ് ഫോമിങ് എ കണ്ടിന്യൂസ് റിംഗ് പ്രസന്റ് ഇൻ സ്മോൾ പാച്ചസ് ഇൻ ബിറ്റ്വീൻ ദ റേഡിയേറ്റിംഗ് ആംസ് ഓഫ് സൈലം. ഹാപ്ലോസ്റ്റീലിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? കറക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു സൈലത്തിനെ കവർ ചെയ്തിട്ട് കറക്റ്റ് ഒരു ബാൻഡ്, ബ്രേക്കൊന്നും ഇല്ലാണ്ട് കറക്റ്റ് ഒരു ബാൻഡ് ഓഫ് ഫ്ലോയം ഉണ്ടായിരുന്നു. പക്ഷെ ആക്ടിനോസ്റ്റീലിൽ വരുമ്പോൾ ഇവിടെ റേഡിയേറ്റിംഗ് ആംസ് ആണ്, സ്റ്റാർ ഷേപ്പ്ഡ് ആയിട്ടുള്ള സൈലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയേറ്റിംഗ് ആംസിന്റെ ഇടയിലിടയിൽ ഒരു പാച്ചസ്, ഒരു പാച്ചസ് ആയിട്ടാണ് സൈലം കാണാം അല്ലെ. അതുപോലെ തന്നെയാണ് കാണാം. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിളാണ് സൈലോട്ടം. ഇനി അടുത്തതാണ് പ്ലെക്ടോസ്റ്റീൽ. പ്ലെക്ടോസ്റ്റീൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് പ്ലേറ്റ് ആണ്. ഓക്കെ, പാരലൽ പ്ലേറ്റ്സ് പോലെയാണ് ഇവിടെ സൈലം ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ
ഇങ്ങനെ ഒരു പ്ലേറ്റ്സ് പോലെയായിരിക്കും. എന്തെന്തായിരിക്കാം? അതിന് സൈലോ ഉണ്ടായിരിക്കാം. ഇത് ഫ്ലോയം, ഫ്ലോയം ഇത് സൈലം. ദ സെൻട്രൽ സൈലം കോർ ബ്രേക്സ് ഇൻ ടു മോർ ഓർ ലെസ് പാരലൽ പ്ലേറ്റ്സ്. ഈച്ച് സൈലം പ്ലേറ്റ് ഇസ് സറൗണ്ടഡ് ബൈ ഫ്ലോയം. അല്ലെ, ഇതിൻ്റെ ഇടയിലൊക്കെ എന്തുണ്ട്? ഇവിടെയൊക്കെ എന്തുണ്ട്? ഇടയിലൊക്കെ ഫ്ലോയം ഉണ്ട്. ഓക്കെ, എളുപ്പമാണ്. പിന്നെ ഇത് കാണപ്പെടുന്നത് പ്ലെക്ടോസ്റ്റേലിക് അറേഞ്ച്മെന്റ് കാണുന്നത് ലൈക്കോപോഡിയം ക്ലവേറ്റം പോലുള്ള സ്പീഷീസിലാണ്. അതിന്റെ ഏരിയൽ ഷൂട്ടിന്റെ ആക്സിസിലൊക്കെയാണ് നമുക്ക് പ്ലെക്ടോസ്റ്റേലിക് അറേഞ്ച്മെന്റ് കാണാൻ പറ്റുക. അടുത്തതാണ് പ്രോട്ടോസ്റ്റീലില് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമാണ് മിക്സ്ഡ് പ്രോട്ടോസ്റ്റീൽ. മിക്സ്ഡ് പ്രോട്ടോസ്റ്റീൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കുറെ കുറെ പാച്ചസ് ആയിട്ട് സൈലം ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നുണ്ടായിരിക്കും. അതൊരു എന്താണ്, ഒരു മാറ്റ്, ഒരു ഫ്ലോയം മാറ്റിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പൊ ഇങ്ങനെ ഇത് ഫ്ലോയോ ആണെന്നുണ്ടെങ്കിൽ, ഫ്ലോയോ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കുറേ പാച്ചസ് ആയിട്ട് സൈലം കാണും. ഓക്കെ, അതാണ് മിക്സ്ഡ് പ്രോട്ടോസ്റ്റിൽ. സോളിഡ് സൈലം കോർ ഓഫ് ദ പ്രോട്ടോസ്റ്റിൽ ഇസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മോൾ ഗ്രൂപ്പ് ഓഫ് ട്രക്കേറ്റ്സ് വിച്ച് റിമൈൻസ് എംബഡഡ് ഇൻ ദ ഫ്ലോയോ. ലൈക്കോപോഡിയം സെർണം അതിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പം നാല് ടൈപ്പ് ഉണ്ട്. ഹാപ്ലോസ്റ്റീൽ ഉണ്ട്, ആക്ടിനോസ്റ്റീൽ ഉണ്ട്, പ്ലെക്ടോസ്റ്റീൽ ഉണ്ട്, മിക്സ്ഡ് പ്രോട്ടോസ്റ്റീൽ ഉണ്ട്. ആക്ടിനോസ്റ്റീലാണെങ്കിൽ സ്റ്റാർ ഷേപ്ഡ് സൈലോ ആയിരിക്കും. പ്ലെക്ടോസ്റ്റീലാണെങ്കിൽ പ്ലേറ്റ് പോലെയുള്ള പാരലൽ പ്ലേറ്റ്സ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി രണ്ടാമത്തെ ടൈപ്പാണ്, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സ്റ്റീലാർ അറേഞ്ച്മെന്റ് ആണ് സിഫണോസ്റ്റീല്. സിഫണോസ്റ്റീൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഓരോ ടൈപ്പ് കഴിയും തോറും അതിൻ്റെ ഒരു അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്യാരക്ടേഴ്സ് ഒക്കെ, അല്ലെ. അപ്പൊ പ്ലാന്റ്സ് എങ്ങനെയാണ്? ഇപ്പോ ടെറിഡോഫൈറ്റ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത കാറ്റഗറി ഓഫ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ജിംനോസ്പേംസ് ഒക്കെയാണ് വരിക. അപ്പൊ അതിന്റെ ഒരു സെലാജിനലയുടെ പ്ലാന്റും ഒരു സൈക്കോസും വെച്ച് കമ്പയർ ചെയ്ത് നോക്കി ഡയാമീറ്റർ അത്രയും വ്യത്യാസം ഉണ്ടല്ലേ. അപ്പൊ അത്രയും വ്യത്യാസം ഉണ്ടാകുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ന്യൂട്രിയൻസ് സഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്തണം അല്ലെ. അപ്പൊ അങ്ങനെ എത്തണമെങ്കിൽ ഈ ഒരു കുഞ്ഞ് സൈലോ ഫ്ലോ ഒക്കെ വെച്ച് എത്തോ ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രാൻസ്മിഷൻ, ആ ഒരു എവല്യൂഷനിൽ വരുമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ഉള്ളിലുള്ള എന്താണ് ഓർഗൻസ് അല്ലെങ്കിൽ പാർട്സ് കുറച്ചും കൂടി മോഡിഫൈ ചെയ്യും. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പിത്തും കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പം ഇങ്ങനെ നമ്മളെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പ്രോട്ടോസ്റ്റീൽ എന്ന് പറയുമ്പോൾ സെൻട്രലൊരു സൈലോ, അതിൻ്റെ പുറത്തൊരു ഫ്ലോയം റിങ്ങും മാത്രമാണുള്ളത് അല്ലേ. പിന്നെ അതിൻ്റെ പുറത്ത് പെരിസൈക്കിളും എൻഡോഡെർമിസും ഒക്കെ. പക്ഷെ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒരു പിത്തം കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. പിത്ത് ഉണ്ടായിരിക്കും, പിത്ത്, സൈലം, ഫ്ലോയം, അങ്ങനെയായിരിക്കും അതിൻ്റെ അറേഞ്ച്മെന്റ്. ജെഫ്രി 1910 പറഞ്ഞത് പ്രകാരം ലീഫിൻ്റെയും ബ്രാഞ്ചിൻ്റെയും ട്രേസ് വെച്ചിട്ടുള്ള അറേഞ്ച്മെന്റ് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു അസോസിയേഷൻ വെച്ചിട്ട് രണ്ട് ടൈപ്പ് സിഫണോസ്റ്റീലുകളാണുള്ളത്, ക്ലാഡോസിഫോണിക്കും അതുപോലെ തന്നെ ഫില്ലോസിഫോണിക്കും. അതിൽ ക്ലാഡോസിഫോണിക് എന്ന് പറയുകയാണെങ്കിൽ ലീഫ് ട്രേസുകൾ ഉണ്ടായിരിക്കില്ല. ഓക്കെ, ലീഫ് ട്രേസ് ലീഫിൻ്റെയും ബ്രാഞ്ചിൻ്റെയും ട്രേസസ് വെച്ചിട്ടല്ലേ ക്ലാസിഫൈ ചെയ്തേ. അപ്പോൾ ക്ലാഡോസിഫോണിക് എന്ന് പറയുമ്പോൾ ലീഫ് ട്രേസസ് ആബ്സെൻ്റ് ആയിരിക്കും. മൈക്രോഫില്ലസ് ലൈക്കോപോഡിയ ലൈക്കോപ്സിഡ എക്സാമ്പിളാണ്. അതുപോലെ ഫില്ലോസിഫോണിക് അതിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, ലീഫിൻ്റെയും ബ്രാഞ്ചിൻ്റെയും ട്രേസസ് പ്രസൻ്റ് ആയിരിക്കും. ഫിലിക്കേൽസിൽ ഉള്ള പ്ലാന്റ്സ് ഒക്കെ എന്താണ് ഫില്ലോസിഫോണിക് ആണ്. ഈ ആ വാക്കുകളൊക്കെ ഓർത്ത് വെച്ചോളൂ, ക്ലാഡോസിഫോണിക്കും ഫില്ലോസിഫോണിക്കും. ഇനി അതുപോലെ തന്നെ വേറെ രണ്ട് പേരുകളാണ് എക്ടോഫോളിക്കും ആംഫിഫോളിക്കും. എക്ടോഫോളിക് എന്ന് പറയുമ്പോൾ ഹാവ് എ സിംഗിൾ ഫ്ലോയം റിംഗ് എക്സ്റ്റേണൽ ടു ദ സൈലം. ഇപ്പോൾ സൈലത്തിൻ്റെ പുറത്ത് ഒരൊറ്റ, ഇപ്പം ഇതാണ് സൈലം, അതിൻ്റെ പുറത്ത് മാത്രം എന്തുണ്ടായിരിക്കും? ഫ്ലോയം ഉണ്ടായിരിക്കും. അതാണെങ്കിൽ അതാണെന്ത്? നമ്മുടെ എക്ടോഫോളിക്. അതിന് എക്സാമ്പിളാണ് ഇക്യുസെറ്റം, ഓസ്മുണ്ട പോലുള്ള പ്ലാന്റ്സ് ഒക്കെ. ഇനി ആംഫിഫോളിക് എന്ന് പറയുകയാണെങ്കിൽ സൈലത്തിൻ്റെ പുറത്തും അകത്തും എന്തുണ്ടായിരിക്കും? ഫ്ലോയം ഉണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ ഓക്കെ, ഒരു ഇപ്പോൾ ഇതിൻ്റെ ഒരു സെൻറ്ററിൽ നമുക്കൊരു പിത്തിനെയും കൊണ്ടുവയ്ക്കാം. ഓക്കെ, പിത്തുണ്ട്, പിത്തിൻ്റെ പുറത്തൊരു ഇന്നർ ലെയർ ഓഫ് ഫ്ലോയം ഉണ്ടായിരിക്കും, അതിൻ്റെ പുറത്ത് സൈലം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു ഔട്ടർ ലെയർ ഓഫ് ഫ്ലോയം ഉണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെ വരുന്നതിനാണ് നമ്മൾ ആംഫിഫോളിക് എന്ന് പറയുക. അതിന് എക്സാമ്പിളാണ് മാർസീലിയ, എഡിയാൻതൊക്കെ. അപ്പം എന്താണ്? ക്ലാഡോസിഫോണിക്, ഫില്ലോസിഫോണിക്, പിന്നെ എക്ടോഫോളിക്കും ആംഫിഫോളിക്കും.